അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ്നെസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെയ് 2nd കേരളത്തിലും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇലക്ഷന്റെ റിസൾട്ട് അറിയുന്ന ദിവസം. ഇന്നത്തെ ദിവസം പല ആളുകൾക്കും വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണ്, പല ആളുകൾക്കും വളരെയധികം ദുഃഖത്തിൻ്റെ ദിവസവുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ പത്രങ്ങൾ നമുക്കറിയാം, ഓരോ പാർട്ടികളെ വിജയിപ്പിക്കുന്ന രൂപത്തിലുള്ള എക്സിറ്റ് പോളുകൾ നടത്തിക്കൊണ്ട് ഒരു പാർട്ടി വിജയിക്കുമെന്ന് ഒരു പത്രം എഴുതുമ്പോൾ മറ്റൊരു പത്രം എഴുതുന്നത് അതിന് എതിർപക്ഷത്തുള്ള പാർട്ടി ജയിക്കുമെന്നാണ്. രണ്ടും തുല്യരായി വരുമെന്ന് പറയാൻ മറ്റൊരു വിഭാഗം പത്രമാധ്യമങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഇന്ന് അതിൻ്റെ യഥാർത്ഥ മുഖം നമുക്ക് തെളിഞ്ഞിരിക്കുകയാണ്. ഭരണ തുടർച്ചയാണെങ്കിലും അതുപോലെ തന്നെ ഭരണമാറ്റമാണെങ്കിലും എല്ലാം നാടിന് നന്മയാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൽ തുടർന്നും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഏത് പാർട്ടി ജയിച്ചാലും ആരുടെ നേതാവ് ജയിച്ചാലും ആരുടെ നേതാവ് തോറ്റാലും പരസ്പരം ഒരിക്കലും വിദ്വേഷങ്ങളും പരസ്പരം തെറിവിളിക്കലുകളും നമുക്ക് അനുവദനീയമല്ല. ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടുമില്ല, പഠിപ്പിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ മനുഷ്യത്വത്തിന് നിരക്കാത്ത ഒരു പ്രവർത്തനങ്ങളും ഒരാളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പല ചാനലുകളുടെയും ന്യൂസ് ലൈവിലൂടെ കേൾക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന ഒരു ഊർജം കൈക്കൊണ്ടുകൊണ്ട് അത് പുറത്ത് നാട്ടുകാരോട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് ആ ഒരു ഊർജത്തിൽ സംസാരിച്ച് പരസ്പരം വഴക്കിടേണ്ട, പരസ്പരം തെറ്റി നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഒരാളും തന്നെ എത്തിപ്പോവരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഏറെക്കുറെ പ്രതീക്ഷിച്ച ഒരു സ്ഥാനാർത്ഥിയാവും പരാജയപ്പെട്ടിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥാനാർത്ഥിയാവും വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. എന്തുതന്നെയാണെങ്കിലും പ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അതിൻ്റെ പേരിൽ കളവുകളും ന്യായങ്ങളും പറയാതെ, അതുപോലെ തന്നെ പ്രതീക്ഷയില്ലാത്ത സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ അതിലുള്ള തട്ടിപ്പുകൾ നിരത്താതെ നാം നമ്മുടെ രൂപത്തിൽ, നമ്മുടേതായ മനുഷ്യത്വത്തിൻ്റെ രൂപത്തിൽ മുന്നോട്ട് പോകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഈ മെയ് 2nd വൈകുന്നേരത്തോടുകൂടെ എല്ലാവരും പരസ്പരം സോഷ്യൽ മീഡിയയിലൂടെ ചെറിയ അഭിഷേകം നടത്താനായി കാത്തിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയായതുകൊണ്ട് തന്നെ പൊതുനിരത്തുകളിൽ ഇറങ്ങിക്കൊണ്ടുള്ള ആഘോഷങ്ങളും ആർഭാടങ്ങളും അനുവദനീയമല്ലാത്തതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. പല കാര്യങ്ങളും പല സ്റ്റിക്കറുകളും പല മെസ്സേജുകളും വീഡിയോകളും എടുത്തുകൊണ്ട് മനുഷ്യനെ നിന്ദിക്കുന്ന രൂപത്തിൽ, അവഹേളിക്കുന്ന രൂപത്തിൽ ഒരു മെസ്സേജുകളും നാം ഒരിക്കലും ഷെയർ ചെയ്തു പോകരുത്. കാരണം അത് നമ്മുടെ മനുഷ്യത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ ആഖിറത്തിൽ വലിയ വില കൊടുക്കേണ്ട ഒരു തെറ്റായി മാറും. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഗീബത്താണ്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുക എന്നുള്ളത് ഗീബത്താണ്. ആ ഗീബത്ത് പരദൂഷണം ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാ. പ്രിയപ്പെട്ട ഗുഡ്നെസ് പാത്തിൻ്റെ ശ്രോതാക്കളോടാണ് പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വളരെയധികം സൂക്ഷ്മതയോടെ എല്ലാവരുടെയും മനസ്സിൽ, എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയ ചിന്തകളും ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള ഒരു താല്പര്യങ്ങളും ഉണ്ടാകും. എത്രത്തോളം ഓരോരുത്തരും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ വോട്ട് അമർത്തിയവരാണ്, വോട്ട് രേഖപ്പെടുത്തിയവരാണ്. ആ രേഖപ്പെടുത്തിയ പാർട്ടി ജയിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും, രേഖപ്പെടുത്തിയ പാർട്ടി തോൽക്കുമ്പോൾ അതിൻ്റെ ഒരു വിഷമവും എല്ലാം നാം മനസ്സിലൊതുക്കിയാൽ അത് നമുക്ക് വലിയ വിജയമായിരിക്കും ലഭിക്കുക എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കൂട്ടത്തിൽ ഒന്ന് പറയാനുള്ളത്, ഏത് പാർട്ടി ജയിച്ചാലും നമ്മുടെ നാടിന് ഗുണങ്ങൾ ഉണ്ടാവട്ടെ, ഗുണങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എത്ര വലിയ പാർട്ടിയാണെങ്കിലും എത്ര ചെറിയ പാർട്ടിയാണെങ്കിലും, അതുപോലെ തന്നെ ജയിച്ച പാർട്ടിയുടെ MLA ആണെങ്കിലും പരാജയപ്പെട്ട പാർട്ടിയുടെ MLA ആണെങ്കിലും അവരുടെ ജനതയോട് കാണിക്കേണ്ട കർത്തവ്യങ്ങൾ, അവരുടെ ജനതയ്ക്ക് ആ നാടിനു വേണ്ടി ചെയ്തു കൊടുക്കേണ്ട മുഴുവൻ കടമകളും ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന 5 കാലയളവിൽ ചെയ്തു കൊടുത്ത് നാടിനെ നന്നാക്കാനും നാട്ടുകാർക്ക് സേവനം ചെയ്യാനും വേണ്ടി മാറ്റിവെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾക്കൊണ്ട പ്രവർത്തകന്മാർ അവരുടെ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുകയും, ഏത് പാർട്ടിയാണെങ്കിലും എതിർ പാർട്ടി ജയിച്ചാൽ അതിൻ്റെ ആളുകൾ ചെയ്യുന്നതാണെങ്കിൽ പോലും അത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടി എല്ലാവരും പരസ്പര പൊരുത്തത്തോടുകൂടെ
പരസ്പര സപ്പോർട്ടോടുകൂടെ മുന്നോട്ട് പോയാൽ നമ്മുടെ നാടിനത് ഗുണമായിരിക്കും, നമ്മുടെ നാട്ടുകാർക്കത് ഗുണമായിരിക്കുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ വരുന്ന 5 വർഷക്കാലം നല്ല രൂപത്തിൽ ഭരണം നടത്താൻ ഭരണാധികാരികൾക്ക് ഭാഗ്യം കൊടുക്കട്ടെ. അതുപോലെ തന്നെ എല്ലാ സമൂഹത്തിനും ജനങ്ങൾക്കും ഒരുപാട് നന്മയുള്ള, ഒരുപാട് ഗുണമുള്ള ഒരു ഭരണമായി ഈ ഒരു ഭരണം 5 വർഷക്കാലം അള്ളാഹു ആക്കി തീർക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.